നമസ്കാരം. മലബാർ മേഖലയിലെ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോഴിക്കോട് കരിപ്പൂർ വിമാന അപകടത്തിൽ പരിക്കേറ്റ 2 വയസ്സുകാരിക്ക് 1.51 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഹൈക്കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത്. 3.5 വർഷം നിശ്ചലമായിരുന്ന നിലമ്പൂർ നഞ്ചൻകോടി റെയിൽവേ പദ്ധതിയുടെ ചർച്ചകൾ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും ആരംഭിച്ചു. പാതയുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ലൊക്കേഷൻ സർവേ കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാർച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. മലപ്പുറം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി നൈബർഹുഡ് മാർക്കറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനം. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും സ്ത്രീകൾക്ക് ഉൽപ്പാദന വിപണന രംഗത്ത് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് പദ്ധതി ആരംഭിക്കുന്നത്. വടകര മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ സംസ്ഥാനത്തെ ആദ്യ ഉപകേന്ദ്രത്തിന് നാദാപുരത്ത് നിർമ്മിച്ച കെട്ടിടം ഫെബ്രുവരി 10 നാടിന് സമർപ്പിക്കും. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ജനകീയ കമ്മിറ്റിയാണ് ഭൂമി വാങ്ങിയത്. 18 സെന്റ് സ്ഥലത്താണ് ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര കേരള യാത്രയെ വിമർശിച്ച് മുതിർന്ന CPM നേതാവ് പി ജയരാജൻ. വർഗീയതയുടെ ഐശ്വര കേരളമാണ് രമേശ് ചെന്നിത്തലയുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് പി ജയരാജൻ പറഞ്ഞു. സംസ്ഥാന നിയമസഭ പിടിക്കാൻ ഒറ്റയ്ക്ക് 60 സീറ്റുകൾ നേടുകയെന്ന മിഷൻ 60 പദ്ധതിയുമായി കോൺഗ്രസ്. ഇതിൽ മലബാറിലെ സീറ്റ് ഇരട്ടിയാക്കാനാണ് നീക്കം. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന് വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. 3.5 പതിറ്റാണ്ടിലേറെയായി KC ജോസഫ് പ്രതിനിധീകരിക്കുന്ന ഇരിക്കൂറിൽ ഇത്തവണ മത്സരത്തിനില്ലെന്ന് ജോസഫ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് സീറ്റ് മോഹവുമായി നേതാക്കളുടെ പട. സീറ്റ് നേടിയെടുക്കുന്നതിനായി നേതാക്കൾ രഹസ്യ നീക്കങ്ങൾ സജീവമാക്കി. ഏറ്റവും ഒടുവിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും മണ്ഡലത്തിൽ മത്സരിക്കാൻ കണ്ണുവെച്ചിട്ടുള്ളതായി വാർത്തകൾ പുറത്തുവന്നതോടെ സ്ഥാനാർത്ഥി മോഹികളായ കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അങ്കലാപ്പ് ഉയർന്നിരിക്കുകയാണ്. ഫെബ്രുവരി 17 മട്ടന്നൂരിൽ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടെ വിജയിപ്പിക്കുന്നതിനെ സംഘാടക സമിതി രൂപീകരിച്ച രാഷ്ട്രത്തിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം എന്ന പ്രമേയമുയർത്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ സമാപനത്തോടുകൂടിയാണ് ഇത്തവണ പോപ്പുലർ ഫ്രണ്ട് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 5 പതിറ്റാണ്ടോളമായി കോഴിക്കോടിന്റെ ജീവകാരുണ്യ മേഖലയിൽ നിശബ്ദ സേവകനായിരുന്ന തോട്ടത്തിൽ റഷീദിന്റെ മരണം കോഴിക്കോടിന് തീരാ നഷ്ടമെന്നാണ് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പറഞ്ഞു. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ശ്രീ തോട്ടത്തിൽ റഷീദ്. മലപ്പുറം പൊന്നാരി നഗരസഭയിലെ ഊഴുവരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 25 കിലോമീറ്റർ പദയാത്ര സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നബിൻ നൈലുരുത്തിയാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. A designer, we dream and seek the unique. Designing is a creative journey where ideas blend, our work comes to life when a client relates with it. Be it big or small, an appreciation for my work is my success. Life inspires us, and I find my inspiration in the world of Tile Zone, because it's nothing but the best. Building bond beyond business. Tile Zone, Kannur, Irati, Thalipparamba, Payyanur, Kasaragod, and Beharan. Everybody who loves style and comfort loves Tile Zone.